ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ സെന്റർ മഠത്തമ്പടി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് പ്ലസ് ടു കെമിസ്ട്രി സൊല്യൂഷൻസ് പാർട്ട് 8, എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ 6, മോൾ ഫ്രാക്ഷൻസ്. നമ്മൾ പഠിക്കാൻ പോകുന്ന മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മോൾ ഫ്രാക്ഷൻ ഇസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ എക്സ്. എക്സ് എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൻ്റെ ഫോർമുല, മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് പേരുണ്ട്. ഫോർ എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് നമ്മുടെ ഉപ്പ് പ്ലസ് വാട്ടർ H2O. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന മിശ്രിതമാണുള്ള സൊല്യൂഷൻ. ഇതിനകത്ത് സോഡിയം ക്ലോറൈഡിനെ നമുക്ക് ബി നമ്മുടെ സൊല്യൂട്ട് എന്നും H2O എ നമ്മുടെ സോൾവെന്റ് എന്നും എടുത്തു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അതായത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി, ബിയുടെ മോളിൻ്റെ എണ്ണം ഡിവൈഡർ ബൈ എന്ത് ചെയ്യണം, എയുടെ മോള് പ്ലസ് ബിയുടെ മോള്, ടോട്ടൽ മോൾ. കണ്ടോ, ദിസ് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. സിമിലാർലി മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സോൾവെന്റ് ഡിവൈഡർ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പോണൻറ്റ് കണ്ടോ, ക്ലിയർ? ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണൻറ്റ്, ക്ലിയർ? സോ ദിസ് ഈസ് ദി മോൾ ഫ്രാക്ഷൻ. For example, in a binary mixture, if the number of moles of A and B are in Na and Nb respectively, then the mole fraction of A will be XA is equal to number of A divided by number of A plus number of B. Clear? Yeah, the item will be pratyayada nu parayunnathu. It can be shown that in a given solution, sum of all the moles fraction is unity. Adhaayathu, ippo ningal XA kandupidichu. XA kandupidichu plus XB kandupidichu. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1 കിട്ടും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ, എക്സ് എ പ്ലസ് എക്സ് ബി സിക്വൽ ടു 1. ക്ലിയർ? ഓക്കെ, എത്ര മോൾ ഫ്രാക്ഷൻ, എത്ര കോമ്പോണൻ്റ് ഉണ്ടായാലും അതിൻ്റെ എല്ലാത്തിൻ്റെയും മോൾ ഫ്രാക്ഷൻ എടുത്ത് കൂട്ടിയാൽ നിങ്ങൾക്ക് ഉത്തരം, ഫൈനൽ ഉത്തരത്തിൽ കിട്ടും, 1 കിട്ടും. സോ നമ്മുടെ ഫോർമുല ഏതൊക്കെയാണ്, ഏതൊക്കെ ഫോർമുലേസാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് എ കാണുന്ന ഫോർമുല ഓർത്തിരിക്കണം. എക്സ് എ സിക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് B. What is number? Mole. Mole ആണ് ഇത് ഇക്വേഷൻ. ക്ലിയർ? ആൻഡ് എക്സ് ബി നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അനദർ കോമ്പോണൻറ്റ് നമ്പർ ഓഫ് ബി മോൾസ് ഓഫ് ബി ഡിവൈഡ് ബൈ മോൾസ് ഓഫ് എ സോൾവെൻ്റ് പ്ലസ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ആൻഡ് തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ സമ്മ് 1 ആയിരിക്കും. മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി സീക്വൽ ടു 1. ഇതുകൊണ്ട് ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് എ അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് എന്താണ് ബി. ഇവിടെ മോളിലും താഴെയും മോളായതുകൊണ്ട് ദർ ഇസ് നോ യൂണിറ്റ്, നോ യൂണിറ്റ്. ഇതിന് നമുക്ക് യൂണിറ്റ് ഇല്ല, കാരണം മോൾ മുകളിലും മോള് താഴെയും മോൾ. സോ ദർ ഇസ് നോ യൂണിറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ C2H6O2 ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% ഓഫ് C2H6O2 ബൈ മാസ്. അപ്പോൾ അസ്യൂം ദാറ്റ് വി ഹാവ് 100 grams ഓഫ് സൊല്യൂഷൻ. നമുക്ക് 100 grams സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. വൺ ക്യാൻ സ്റ്റാർട്ട് വിത്ത് എനി എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ബിക്കോസ് ദി റിസൾട്ട് ഒബ്റ്റെയിൻഡ് വിൽ ബി സെയിം. നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഇമാജിൻ ദ ടോട്ടൽ ഗ്രാം ഓഫ് ദ സൊല്യൂഷൻ ഈസ് 100. ഓക്കെ, സൊല്യൂഷൻ വിൽ കണ്ടെയിൻ 20 grams ഓഫ് എഥിലിൻ ഗ്ലൈക്കോൾ. അപ്പോൾ എത്ര ഗ്രാം വാട്ടർ ഉണ്ടാവും? 80 grams ഓഫ് വാട്ടർ. ക്ലിയർ? ഓക്കെ, 20% എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ 20 grams ഓഫ് എഥിലീൻ എടുക്കണം, ബാലൻസ് വാട്ടർ ആയിരിക്കും, 80 grams ഓഫ് വാട്ടർ. ഓക്കെ, സോ മോളാർ മാസ് ഓഫ് C2H6O2 കണ്ടുപിടിക്കാം. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ കാർബൺ 2 പ്ലസ് ഹൈഡ്രജൻ 6 പ്ലസ് ഓക്സിജൻ 2 കിട്ടുമ്പോൾ മോളാർ മാസ് നിങ്ങൾക്ക് 62 grams എന്ന് കിട്ടുന്നു. ഓക്കെ, ദെൻ മോൾസ്, മോൾസ് കണ്ടുപിടിക്കണം. ഓക്കെ, കാരണം മോൾസ് നമ്മൾ എഴുതണേ നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2 മുകളിൽ എഴുതണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗീവൺ മാസ് 20 grams. ഓക്കെ, 20% ആണ്, നമ്മൾ 20 grams ആയിട്ട് എടുത്തു. ഡിവൈഡഡ് ബൈ മോളാർ മാസ് 62 grams. അപ്പോൾ നമുക്ക് മോൾ കിട്ടി 0.322 മോൾ. അത്രയുണ്ട് ആര്, ഈ C2H6O2 അഥവാ ഗ്ലൈക്കോൾ.
ഇനി വാട്ടറിൻ്റെ കണ്ടുപിടിക്കണം, കാരണം താഴെ എഴുതേണ്ടത് രണ്ടുപേരുടെയും മോളിൻ്റെ എണ്ണമാണ്. സോ മോൾസ് ഓഫ് വാട്ടർ ഇവിടെ എത്ര ഗ്രാം ഉണ്ട്? വാട്ടർ വാട്ടർ ഇവിടെ 80 ഗ്രാം ഉണ്ട്. ഓക്കെ, നമുക്ക് 80 ഗ്രാം വാട്ടർ. വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എല്ലാവർക്കും അറിയാലോ, H2O. ഹൈഡ്രജൻ രണ്ടെണ്ണം, ഓക്സിജൻ ഒരെണ്ണം, 18 ഡിവൈഡ് ചെയ്യുമ്പോൾ 4.444 മോൾ, അതാണ് വാട്ടർ. സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ C2H6ന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ മോള് ഡിവൈഡ് ബൈ ഇതേ പ്ലസ് ഇത്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൈക്കോൾ ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് C2H6O2 ഡിവൈഡഡ് ബൈ ആ മോൾസും പ്ലസ് മോൾസ് ഓഫ് വാട്ടറും. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോള് അതിൻ്റെ മോൾ എത്രയാണ്, ഇത് എന്താ 0.322 മോൾസ് ഡിവൈഡഡ് ബൈ അത് തന്നെ താഴെയും വരും പ്ലസ് വാട്ടറിൻ്റെ മോള്. കിട്ടിയോ? അപ്പോൾ സൊല്യൂട്ടിൻ്റെ മോള് ഡിവൈഡ് ബൈ സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റിൻ്റെ മോള്. നമുക്ക് ചെയ്തപ്പോൾ ആൻസർ 3T 0.068. ഇനി വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷനും ഇതുപോലെ കാണാം. അപ്പോൾ 4.44 മുകളിലിടണം. ഓക്കെ, അതങ്ങനെ കാണാം, അല്ലെങ്കിൽ വേറെ മെത്തേഡും ഉണ്ട്. സിമിലാരലി മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ മോള് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോള് 0.932. ഇത് നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ കാണേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം മോൾ ഫ്രാക്ഷൻ ഓഫ് മറ്റേ സൊല്യൂട്ട് അറിയാമെങ്കിൽ ഒന്നിൽ നിന്ന് കുറച്ചാൽ മതി. 1 - xA = xB. ക്ലിയർ? സിമിലാർലി 1 - xB = xA. അപ്പോൾ യു ക്യാൻ യൂസ് ദ സെക്കൻഡ് മെത്തേഡ്. എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1 - മോൾ ഫ്രാക്ഷൻ ഓഫ് എന്താണ് ഗ്ലൈക്കോൾ, കുറയ്ക്കുമ്പോൾ ദ സെയിം ആൻസർ കിട്ടും. സോ ദിസ് ഈസ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ നോർമാലിറ്റി എന്താണെന്ന് പഠിക്കും. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. സോ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട്. ജോയിൻ അവർ ഓൺലൈൻ ട്യൂഷൻ ഫോർ മോർ ലെസൺസ്. കോൾ 9747977418 or mail sunny77198@gmail.com.